ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷ്ണേൻ്റെ സെൽഫ് ഡ്രോയിങ് ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഹോം മെയ്ഡ് ആയിട്ട് ബട്ടർ പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ബട്ടർ പേപ്പറിനൊക്കെ നല്ല പൈസയുണ്ട്. അപ്പം എന്തായാലും അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞങ്ങളുടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുമ്പൊക്കെ എഴുതി കഴിഞ്ഞ നോട്ട് ബുക്കില്ലേ, അതിൻ്റെയൊക്കെ പേജ് കഴിഞ്ഞിട്ടുണ്ടാവും. പേജ് കഴിയുമ്പോൾ ഇതുണ്ടാവും, അതിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ ഒരുപാട് ഭാഗം ബാക്കിയുണ്ടാവും അല്ലേ. എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ഭാഗം എഴുതി പഠിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം എൻ്റേത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതിന് ഞാൻ രണ്ട് മൂന്ന് പേജ് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ രണ്ട് മൂന്ന് പേജ് കീറിയെടുക്കാം. മൂന്ന് പേജ് കീറിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് എണ്ണയാണ്. ഏതെണ്ണ വേണ്ടി കീർക്കാൻ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വളരെ സുന്ദരമായിട്ട് ആ എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഒന്നും വേണ്ടിങ്ങനെ ഒത്ത് സ്റ്റെപ്പിയായിരുന്നു ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക. കഴിയുന്ന തേച്ചുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഫ്രണ്ട്സൊന്നും ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ് നമുക്ക് ബ്രഷ് ഒന്ന് ഉപയോഗിച്ചിട്ട് തേക്കാം. കാർഡ് പേപ്പറിലായാലും എയർഫോർ ഷീറ്റിലായാലും എല്ലാം തേക്കാട്ടാ. ഞാനൊരു നോട്ട് പേജ് തന്നെയാണ് എടുക്കുന്നത്. നോട്ട് പേജ് ആകും ഏറ്റവും കംഫർട്ടബിൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് പേജ് ആർപ്പാടെ കുറച്ച് സ്മൂത്ത് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇതും കൂടി കേൾക്കുമ്പോൾ നല്ല ഫീഡ്ബാക്ക് ആവും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ പോലെ ആയിട്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ഉണക്കാൻ വയ്ക്കുക. നന്നായിട്ട് ഉണങ്ങണം. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. അപ്പം എൻ്റെത് ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരുപാട് നേരം വെച്ച് ഉണക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ഇപ്പം എൻ്റെത് ഒരുപാട് നേരം വെച്ച് ഉണക്കിയിട്ടില്ല, ഞാൻ ഒരുപാട് നേരം വെച്ച് ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പ വഴിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂസ് പേപ്പർ എടുക്കുക, ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ടത് ഇങ്ങനെ അമർത്തുക, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതായി തുറക്കുമ്പോൾ കുറച്ച് എണ്ണ പോയിട്ടുണ്ട് അല്ലേ. ഇതേപോലെ ഓരോ പേജിൽ വെച്ചിട്ടും നമുക്കിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പം എണ്ണ പോട്ടോ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഈ വീഡിയോ അടുത്തതിൻ്റെ വീഡിയോ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ തന്നെ വേണ്ടി വയ്ക്കാം, രാവിലെ വരെ വയ്ക്കാം, ഒരുപാട് നേരം എടുത്ത് വെച്ചാൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഉണങ്ങി കിട്ടേണ്ടിക്കുള്ള മാർഗ്ഗമാണ് പറയുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങി കിട്ടും. ഇപ്പം തന്നെ അത് ഉണങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നേരത്തെ എണ്ണയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ല ഇവിടെ എണ്ണയുടെ ഒരു ഇതെല്ലാം കണ്ടിട്ടുണ്ടോ? ഇത് എണ്ണയുടെ ഇതേപോലെ ഇത് കണ്ടു. ഇപ്പം ഇത് ഉണങ്ങിയില്ലേ, നോക്കാം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതാ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു മെത്തേഡും കൂടി ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ നമ്മളെ ബട്ടർ പേപ്പർ എടുക്കുക. നമ്മൾ ആക്കി വെച്ചിട്ട് ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇപ്പം എൻ്റെ ഇപ്പുറത്തെ ഭാഗം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പുറത്തെ ഭാഗം കാണിച്ചാൽ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉരയ്ക്കുക. ന്യൂസ് പേപ്പറിൻ്റെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങളതിന് വേണ്ടിക്കിൽ വല്ല മാഗസീൻ പേപ്പർ എന്ന് പറയുമ്പോൾ മാഗസീൻ പേപ്പറല്ല, ഇങ്ങനെ ന്യൂസ് പേപ്പർ പോലെയുള്ള അത്ര കട്ടിയില്ലാത്ത മാഗസീൻ പേപ്പറിനാണ്. മിനിസ്സില്ലാത്ത മാഗസീൻ പേപ്പർ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നോട്ട് പേജ് അല്ലെങ്കിൽ നോട്ട് പേജ് തന്നെ ഉപയോഗിക്കാം. വലിയ നോട്ട് പേജൊക്കെ ഉണ്ടെങ്കിൽ വലിയ നോട്ട് പേജ് ഉപയോഗിക്കാം. അങ്ങനെ എന്താണ് ഉള്ളത് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമുക്ക് ഇത് മറ്റേ ഇതിനെ കടി എളുപ്പം ഇതുതന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ ഉരക്കണം കുറച്ച് നേരം. അതിങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് ഉണങ്ങി കിട്ടും. ഞാൻ ഇപ്പുറത്തെ ഭാഗം കൂടി വേണ്ടി കുറച്ച് കാണിച്ചതാണ്. രണ്ടിന് ഏത് മെത്തേഡായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. മറ്റേതിന് നേരത്തെ പോലെ പേജ് മറിച്ച് മറിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് എത്തുന്നത്. അപ്പോൾ കണ്ടത് ഇത് ഉണങ്ങി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ടും കാണിച്ചു. അപ്പോൾ ഇതാ രണ്ടും ഉണങ്ങിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിരിക്കും ഇതൊരുപാട് നേരം വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണക്കേണ്ട ഐഡിയ കാണിച്ചു തന്നത്. വേണ്ടവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം അതിനായിരിക്കും എളുപ്പം. നിങ്ങൾ ഒരുപാട് നേരം വെച്ച് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കും. ഇപ്പം നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ബട്ടർ പേപ്പർ ആവശ്യമില്ലേ. അപ്പം ആ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കുക. കുറച്ച് നേരം സാധാരണ പോലെ ഇങ്ങനെ വെക്കേണ്ടി വരും. അതിന് ശേഷം ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബെറ്റർ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ ബട്ടർ പേപ്പർ ആക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്, അത്രയ്ക്കും സിമ്പിളാണ്. നിങ്ങൾക്ക് വേണ്ടിക്കത് ഇങ്ങനത്തെ പേപ്പറില്ലേ, ഈ ഇതുണ്ടോ, ഇത് മാഗസീൻ ഈ നോട്ട് പേജ് അല്ല, എന്നാലും നമ്മൾ പരീക്ഷ പേപ്പർ എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ പേപ്പറാണ്. വേണ്ടിക്കും ന്യൂസ് പേപ്പറിന് പകരം അത് ഉപയോഗിക്കാം, നോട്ട് പേജിന് പകരം അത് ഉപയോഗിക്കാം. അങ്ങനെ എന്തിനു വേണ്ടിക്കും നിങ്ങൾക്ക് പേപ്പറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ ഉപയോഗിക്കാം. ഞാൻ നോട്ട് പേജ് ഉപയോഗിച്ചു വെച്ച് ആരും നോട്ട് പേജ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല.
അപ്പോൾ എന്തായാലും നല്ല വൃത്തിക്ക് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടന്നു, ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നല്ല ഓടുന്ന ഓപ്ഷനുകൾ ഞാനപ്പോൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇവിടെ നിന്നിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അനുഭവിക്കുള്ളൂ. ഇത് തന്നെയാണ് ഈ ട്രേസിംഗ് പേപ്പർ ഉണ്ടാക്കുന്ന മെത്തേഡ് കേട്ടോ. ഇത് തന്നെയാണ് ബട്ടർ പേപ്പറും ട്രേസിംഗ് പേപ്പറും ഏകദേശം ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ മെത്തേഡും. അതുകൊണ്ട് ട്രേസിംഗ് പേപ്പറും ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആരും വേറെ ട്രേസിംഗ് പേപ്പറിന് ഇനി തപ്പി നടക്കണ്ട. ട്രേസിംഗ് പേപ്പറും ബട്ടർ പേപ്പറൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാം ബെല്ലൈക്കനിൽ ഓൺ ഓഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ കേക്കൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കേക്കിനൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഫോണിൽ ഈ ട്രേസ് ചെയ്ത് വരയ്ക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ കേക്കൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. മെയിനായിട്ട് നമ്മൾ ആക്കി വെച്ച ബട്ടർ പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഫോണിലൊരു ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബുദ്ധൻ്റെ ഒരു ഇമേജാണ്. അപ്പോൾ ഒരു ബുദ്ധൻ്റെ ഇമേജ്, ബുദ്ധ ഇമേജ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ, സോറി ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടത് നല്ല വൃത്തിക്കായി കാണുന്നത്. പിന്നെ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കും. ബ്രൈറ്റ്നെസ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതേപോലെ നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കാണും, അത്ര ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിലും കാണും. നിങ്ങൾക്ക് വേണ്ടതിലേക്ക് ഒരുപാട് ബ്രൈറ്റ്നെസ് കൂട്ടിയേക്കാം. ഫുള്ള് ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ചാലും നല്ല വൃത്തിയിൽ കാണും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലേ. ബട്ടർ പേപ്പർ തന്നെയാണ് ഇപ്പോൾ, ബട്ടർ പേപ്പർ അല്ലാതെയാണ് ചെയ്യുന്നത് ആയിരിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ വരച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ പലർക്കും അറിയില്ല ഇങ്ങനെ ഫോണിൽ എങ്ങനെയാണ് വരച്ചെടുക്കുന്നത്. അങ്ങനെയായിട്ട് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ ആയാലും ഇത് തന്നെയല്ലേ ട്രേസിംഗ് പേപ്പറും. അതുകൊണ്ട് ഇങ്ങനെ വിൽക്കുക, നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ശേഷം നമ്മൾ പെൻസിൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേ കാണുന്നില്ലേ ഇതിൻ്റെ കണ്ണൊക്കെ, ആ കണ്ണൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ റെഡിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബട്ടർ പേപ്പേഴ്സൊക്കെ ട്രേസിംഗ് പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. പിന്നെ പലർക്കും അറിയില്ല എങ്ങനെയാണ് നമ്മൾ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്താൽ, കമൻറ്റ് ബോക്സ് ചെയ്താൽ, ഒന്നും അറിയില്ല. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളുടെ ചാനൽ ഓപ്പൺ ആക്കുക. ചാനൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാ ഇവിടെ കാണും സബ്സ്ക്രൈബ് ബട്ടൺ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബെൽ ബട്ടൺ വരുന്നത്, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏതാണെന്ന് അറിയില്ല അല്ലേ. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മളെ ഈ എഴുതിയതാണ്ടോ, ഒരു എഴുത്ത് കാണുന്നില്ലേ, ഫ്യൂഷൻ ഓഫ് മധുബനി ആൻഡ് ഈജിപ്തൻ ലേഡീസ് ആർട്ട്, ഇത് അതിൻ്റെ വീഡിയോ തന്നെ. അപ്പോൾ ആ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു കുഞ്ഞ് ട്രാങ്കിൾ ഷേപ്പ് കാണും. ഇതാ ഇത് ഇപ്പോൾ കാണുന്നില്ലേ ഒരു ട്രാങ്കിൾ ഷേപ്പ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിക്ക് ലിങ്കൊക്കെ ഞാൻ ഉൾപ്പെടുത്തി കഴിയുമ്പം ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, ഞാൻ ഇങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. പിന്നെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് കമൻറ്റ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പ് കമൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ കാണാത്തത് അതാ ഒരു കമൻറ്റ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് എൻ്റെ അഭിപ്രായങ്ങൾ പറയുക, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ആർട്ടിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം എല്ലാവരും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് തന്നെ വന്ന വിലയ്ക്കാണ് ഓടുന്ന ഓപ്ഷൻ കൂടി എനിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. പിന്നെ ശ്രദ്ധിച്ച് നോക്കുക, അത് ഓളായോ എന്നൊക്കെ നോക്കുക. പേഴ്സണാലിറ്റീസ് ആവാൻ പാടില്ല, ഓളായാൽ ഇങ്ങനെയൊരു ബെൽബട്ടൺ ആയിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. പിന്നെ എല്ലാവരും ബട്ടർ പേപ്പർ ടെസ്റ്റ് പേപ്പർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ഇതേപോലെ അറിയിക്കണേ.